നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നിരാഹാര സമരവുമായി എസ് ഡി പി ഐ. തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദർ തിങ്കളാഴ്ച മുതൽ മരണം വരെ നിരാഹാര സമരം നടത്തും. പ്രക്ഷോഭവുമായി കോൺഗ്രസും അധികാരികൾക്ക് താക്കീതുമായി ഡിവൈഎഫ്ഐയും. വയലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. രണ്ട് ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള ഇ എസ് ഐ ആശുപത്രിയിൽ രോഗിയുടെ സ്വർണം മോഷ്ടിച്ച കൂട്ടിരിപ്പുകാരി പിടിയിലായി. പാലക്കാട് പുതുനഗരം സ്വദേശിയായ വിജയകുമാരിയാണ് അറസ്റ്റിലായത്. വേലൂർ കിരാലൂരിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുത്തിരുന്ന ജെ സി ബിയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദർ നടത്തുന്ന മരണം വരെ നിരാഹാര സമരം തിങ്കളാഴ്ച ആരംഭിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ കേച്ചേരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോവാസുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഹ്രസ്വമായ നിരവധി സമരങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുന്നത്. ഈ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താൽപര്യങ്ങളോ മുൻനിർത്തിയിട്ടുള്ളതല്ലെന്നും ദിവസേന ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അമർഷത്തിൽ നിന്നുണ്ടായിട്ടുള്ള സമരമാണെന്നും ദിലീപ് അബ്ദുൾ ഖാദർ പറഞ്ഞു. ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിനുള്ള ജനങ്ങളുടെ അമർഷത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് താൻ ഈ സമരം നടത്തുന്നതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ഈ സമരം അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും മുൻനിർത്തിയിട്ടുള്ളതല്ല. ദിനേന ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാവുന്ന അമർഷം, ആ അമർഷത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സമരമാണ് അത്. ഓരോ അങ്ങനെ ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അമർഷത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. തൃശൂർ മുതൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെയുള്ള റോഡിലെ കുഴി അടയ്ക്കാനാണ് സർക്കാർ 29 ലക്ഷം രൂപ പാസാക്കിയത്. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്നും കുഴിയടയ്ക്കാൻ എന്ന പേരിൽ ക്വാറി വേസ്റ്റ്, പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളി യാത്രികരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് സർക്കാരിന്റേത്. കേച്ചേരിയെയും ചൂണ്ടലിനെയും മറ്റു പ്രദേശങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രശസ്തമായ യൂസഫ് അലി കേച്ചേരിയെയും കേച്ചേരി പുഴയുമൊക്കെ ഒഴുകുന്ന നമ്മുടെ സുന്ദരമായ ഗ്രാമത്തെ വഴിയാത്രക്കാരുപോലും ഉപേക്ഷിച്ചുകൊണ്ട് പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നുണ്ടെന്നും അത് നമ്മുടെ നാടിനെ ഒരു ശാപനാടാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് റോഡിന്റെ അപര്യാപ്തത കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നും ദിലീപ് വ്യക്തമാക്കി. വളരെ പ്രശസ്തമായ യൂസഫ് അലി കേച്ചേരിയുടെയും കേച്ചേരി പുഴയുമൊക്കെ നാടും കേച്ചേരി പുഴയുമൊക്കെ ഒഴുകുന്ന നമ്മുടെ സുന്ദരമായ ഗ്രാമത്തെ നാടിനെ ഇന്ന് വഴിയാത്രക്കാർ പോലും ഉപദേശിച്ചുകൊണ്ട് പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ നാടിനെ ഒരു ശാപനാടാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് ഈ റോഡിൻ്റെ അപര്യാപ്തത കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഈ സമരം അത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ നാടിന് വേണ്ടിയുള്ള സമരമാണ്. ഈ നാടിനും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉള്ളതാണ് ഈ സമരമെന്നും ദിലീപ് പറഞ്ഞു. പ്രദേശവാസികളെയും യാത്രക്കാരെയും ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കുക എന്നതാണ് എസ് ഡി പി ഐ സമരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കും അധികാരികളുടെ നിരുത്തരവാദിത്വത്തിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. കേരളത്തിലെ പല ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് പൊതുമരാമത്ത് വകുപ്പ് പാസാക്കിയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം റോഡ് നിർമ്മാണം വൈകുന്നത് അംഗീകരിക്കാനാവില്ല. ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെ മരണപാതയാക്കി തീർത്തിരിക്കുകയാണ്. അപകടാവസ്ഥയിലുള്ള ചൂണ്ടൽ കൈപ്പറമ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തുകയും തൃശൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും നിർമ്മാണ പ്രവൃത്തി ഉടനടി ആരംഭിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ എസ് സൈഫുദ്ദീൻ വ്യക്തമാക്കി. കേരളത്തിലെ പല ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് തൃശൂർ കുറ്റിപ്പുറം ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നത് കൊണ്ട് തന്നെ കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള പ്രദേശം മഴക്കാലം കൂടി കടന്നു വന്നതോടുകൂടി
ആ റോഡ് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്ന നിലയാണുള്ളത്. കൈപ്പറം മുതൽ ചൂണ്ടിൽ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായിട്ട് നടത്തുകയും കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെയുള്ള ഈ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി പ്രവൃത്തി പൂർത്തീകരിച്ച് എല്ലാ വിധത്തിലുള്ള സഞ്ചാരികളും ഉറപ്പുവരുത്താൻ വേണ്ടി അധികൃതർ ഇടപെടുക എന്നതാണ് ഡി വൈ എഫ്ഐക്ക് പറയാനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി തുടങ്ങാത്ത പക്ഷം ഡി വൈ എഫ് ഐ പ്രത്യക്ഷമായ സമര പോരാട്ടങ്ങളിലേക്ക് ജനകീയ സമരങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ അവലോകന യോഗം എ സി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ ഭൂമിയേറ്റെടുക്കൽ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണം. പ്രദേശത്തെ മാലിന്യം തള്ളൽ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് മുൻകൈയെടുക്കാനും നിർദ്ദേശിച്ചു. കുന്നംകുളം താലൂക്ക് ടവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നതായി കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടകമ്പൽ റോഡ് നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ നിരത്തു വിഭാഗത്തെ ചുമതലപ്പെടുത്തി. നിരത്തു വിഭാഗം കുന്നംകുളം സബ് ഡിവിഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനാൽ ഉദ്ഘാടനം എത്രയും വേഗം നടത്തുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, പി ഐ രാജേന്ദ്രൻ, ടി ആർ ഷോബി, മീന സാജൻ, ഇ എസ് രേഷ്മ, എസ് ബസന്തലാൽ, സി എം ടി നോഡൽ ഓഫീസറായ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അനിതകുമാരി എസ് ആർ, പൊതുമരാമത്ത് നിരത്തുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ, മെയിൻ്റനൻസ് വിഭാഗം ഉദ്യോഗസ്ഥരും കെ ആർ എഫ് ബി, കെ എസ് ടി പി ഉദ്യോഗസ്ഥരും, കെ എസ് ഇ ബി, വാട്ടർ അതോറിറ്റി, സർവേ ജീവനക്കാരും കരാറുകാരും പങ്കെടുത്തു. സി സി ടി വി ന്യൂസ്, കുന്നംകുളം. പുന്നൂക്കാവിൽ റോഡരികിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന പെട്ടിക്കട അടിച്ചു തകർത്തു. തൃപ്പറ്റ് സ്വദേശി ബിന്ദുവിന്റെ പെട്ടിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ഞായറാഴ്ച രാവിലെ ലോട്ടറി വിൽപ്പനയ്ക്കായി ബിന്ദു എത്തിയപ്പോഴാണ് കട നശിപ്പിച്ച നിലയിൽ കണ്ടത്. മുൻപും സമാന രീതിയിൽ കട തകർത്തിരുന്നു. ലോട്ടറികൾ വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡ്, ടാർപ്പായ, മഴ നനയാതിരിക്കാൻ വെച്ചിരുന്ന ഷീറ്റ് എന്നിവയാണ് നശിപ്പിച്ചത്. വടക്കാക്കട പോലീസിൽ പരാതി നൽകി. വരത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മൂന്നാമത്തെ തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. ശ്രീകോവിലിന്റെ മുൻപിലത്തെയും കിഴക്കേ കവാടത്തിനരികിലത്തെയും ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് കവർച്ച നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഓട് പൊളിച്ച് മോഷ്ടാവ് ചുറ്റമ്പലത്തിനകത്തേക്ക് കടന്നിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രം തുറക്കാൻ വന്ന പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത്. 2022 നവംബറിലും 2023 ഡിസംബറിലും ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി സമീപവാസികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത്. നിരന്തരം മോഷണം നടക്കുന്ന ക്ഷേത്രത്തിൽ ഒരു സി സി ടി വി ക്യാമറ വയ്ക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. മോഷണങ്ങളും അക്രമങ്ങളും തടയുന്നതിനായി ആരാധനാലയങ്ങളിൽ ക്യാമറ വയ്ക്കണമെന്ന വടക്കേക്കാട് പോലീസിന്റെ നിർദ്ദേശത്തെ മുഖവിലക്കെടുക്കാത്തതാണ് ക്ഷേത്രത്തിൽ മോഷണം പതിവാകുന്നതിന് പ്രധാന കാരണമെന്നും പറയുന്നു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള ഇ എസ് ഐ ആശുപത്രിയിൽ രോഗിയുടെ സ്വർണം മോഷ്ടിച്ച കൂട്ടിരിപ്പുകാരി പിടിയിലായി. പാലക്കാട് പുതുനഗരം സ്വദേശിയായ വിജയകുമാരിയെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. യാതൊരു തെളിവുകളും ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. തൃശൂർ എ സി പി സലീഷ് എൻ ശങ്കരന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു സി എൽ, സബ് ഇൻസ്പെക്ടർമാരായ ശാന്താറാം, പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ നീതു, സുകന്യ, രമേശ് ചന്ദ്രൻ, സുജിത് എന്നിവരും ഉണ്ടായിരുന്നു. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളിലെ വിള്ളലും വെള്ളക്കെട്ടും യാത്രക്കാരെ വലയ്ക്കുന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ സ്രായിക്കടവ് പാലത്തിലെ വിള്ളലും പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിലെ വെള്ളക്കെട്ടുമാണ് വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. 2005 നിർമ്മിച്ച സ്രായിക്കടവ് പാലത്തിൽ രണ്ടു വർഷം മുൻപാണ് വിള്ളൽ രൂപപ്പെട്ടത്. പാലത്തിൻ്റെ അടിവശത്തെ തൂണുകൾ അകന്നതോടെ റോഡിൽ വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പാലത്തിലെ വിള്ളലിൽ ചാടുമ്പോൾ നിയന്ത്രണം വിടുന്നത് പതിവാണ്. 3 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലത്തിൽ വെള്ളക്കെട്ടാണ് പ്രശ്നം. പാടത്തിന് കുറുകെ നിർമ്മിച്ച പാലത്തിലും അപ്രോച്ച് റോഡിലും മഴക്കാലത്ത് വെള്ളം കയറി ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവാണ്. റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴഞ്ഞിയിൽ നിന്ന് ചങ്ങരംകുളം വഴി പൊന്നാനിയിലേക്ക് പോകാവുന്ന എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. ഇരുപാലത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സി സി ടി വി ന്യൂസ്, പെരുമ്പലാവ്.
വേലൂർ കിരാലൂരിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുത്തിരുന്ന ജെ സി ബിയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും SI യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടിച്ചെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. SCPO സുരേഷ് ബാബു, CPOമാരായ അജി പനക്കൽ, സുബിൻ, സുധി എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളർക്കാട് പള്ളിക്ക് സമീപത്തുള്ള മരത്തിലെ പക്ഷിക്കൂട്ടം യാത്രക്കാർക്ക് ശല്യമാകുന്നതായി പരാതി. കാൽനട യാത്രക്കാരുടെയും ബൈക്ക് യാത്രികരുടെയും ശരീരത്തിലേക്ക് പക്ഷികളുടെ വിസർജ്യം പതിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷിശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കടങ്ങോട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. കാൽനട യാത്രികരും വാഹനയാത്രികരും വിസർജ്യം ശരീരത്തിലാകാതിരിക്കാൻ മറുവശത്തൂടെ സഞ്ചരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ബസ് കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ 9 വാർഡിലാണ് മരം നിലനിൽക്കുന്നത്. നീർക്കാക്കകളും കൊച്ചികളുമാണ് മരത്തിൽ കൂടുകൂട്ടിയിരിക്കുന്നത്. വാർഡ് മെമ്പർ പരാതി നൽകിയിട്ടുണ്ട്. വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡിൽ കാലപ്പഴക്കത്താൽ നിലംപൊത്താറായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും പകരം തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ, 9 വാർഡ് മെമ്പർ ജോളി തോമസ്, മെമ്പർമാരായ സൈബുനിസ ഷർഫു, രജിത ഷാജി അമ്മാട്ട്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC സെക്രട്ടറി ജാക്സൺ എന്നിവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൈമാറിയത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ച് കോൺഗ്രസ്. പട്ടികര MMLP സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു വോട്ടെടുപ്പ്. കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ 13 ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF, CPM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TO സെബി, MM അബ്ദുൾ ജലീൽ, UV അശോകൻ, RM നൌഫൽ, PK പരീത്, പവൽ ജോർജ്, CK ബിജു, ആൻസി ജോസഫ്, യശോദ സുരേന്ദ്രൻ, KL പോൾസൺ, പ്രിയ പ്രകാശൻ, ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവരാണ് UDF പാനലിൽ മത്സരിച്ചത്. ഇതിൽ ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഗിരിജ സുരേഷ്, ബാജേഷ്, VA ഷിഹാബ്, PA ഷാജി, RS നൌഫിദ എന്നിവരടങ്ങുന്ന വിമത കോൺഗ്രസ് വിഭാഗത്തിൻ്റെ പാനലും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NA ഇക്ബാൽ, CJ തോമസ്, AK പരമേശ്വരൻ, PA മുഹമ്മദ് അലി, CI വർഗീസ്, CF സണ്ണി എന്നിവരടങ്ങുന്ന CPM പാനലുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കും സമാനമായ രീതിയിൽ കോൺഗ്രസ്, കോൺഗ്രസ് വിമത വിഭാഗം, CPM എന്നീ പാനലുകൾ മത്സരിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം 75% വോട്ടു നേടി വിജയിച്ചിരുന്നു. ചിറനെല്ലൂർ ബാങ്ക് ഭരണസമിതിയിലേക്കും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് 75% വോട്ടുകൾ നേടി തന്നെയാണ്. കോൺഗ്രസ് വിമത വിഭാഗത്തിനും പിന്നിലാണ് CPM പാനലിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ. കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. കുന്നംകുളത്തു നിന്നുള്ള വൻ പോലീസ് സംഘവും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ കൃഷിയിടങ്ങളിൽ അപകടം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരെ നിയമിക്കുന്നതിനുള്ള നടപടിയായി 25 നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത്. ഇത്തരത്തിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കാതെ വരികയും ഇത്തരത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഭരണസമിതി. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഷൂട്ടർമാരുടെ ലിസ്റ്റ് ലഭ്യമായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെ വെടിവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കർഷകരെയും ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിർദ്ദേശങ്ങളും നമ്മൾ ക്ഷണിക്കുകയാണ്. പെങ്ങ്യാമുക്ക് തിരുവനന്തപുരം KSRTC സൂപ്പർ ഫാസ്റ്റ് സർവീസ് പുനരാരംഭിക്കുന്നു. ബസ്സിലെ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ മുടങ്ങിയ സർവീസ് പുനരാരംഭിക്കാൻ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട് വാടകയ്ക്കെടുത്ത് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് താമസ സൗകര്യം ഒരുക്കി. പെങ്ങ്യാമുക്ക് പഴയ പള്ളിക്ക് സമീപമാണ് വാടക വീടൊരുക്കിയത്. ജീവനക്കാർക്ക് വിശ്രമിക്കുവാനുള്ള 2 മുറികളും കട്ടിലുകളും ഫാനും ട്യൂബ്ലൈറ്റും ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ സ്ഥിര താമസത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതുവരെ ഈ സംവിധാനം ഉണ്ടാകുമെന്ന് CPM പെങ്ങ്യാമുക്ക് തെക്കുമുറി ബ്രാഞ്ച് അംഗങ്ങൾ പറഞ്ഞു. ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ പെങ്ങ്യാമുക്ക് താണിയിൽ പരേതനായ
പാവുപ്പന്റെ മകൻ 65 വയസ്സുള്ള ജോബിന്റെ മൃതദേഹമാണ് പാറക്കുഴി കോൾപ്പടവിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ച മുതൽ ജോബിനെ കാണാതായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് വെള്ളക്കെട്ടിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗ്രേസിയാണ് ഭാര്യ. എൽദോ, എൽബി എന്നിവർ മക്കളാണ്. ദേശീയ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിലേക്ക് സെലക്ഷൻ നേടി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ സ്പോർട്സ് ഡിവിഷൻ വിദ്യാർത്ഥികൾ ആദികൃഷ്ണ, എ ജസ്റ്റിൻ എന്നിവരാണ് ഛത്തീസ്ഗഡിൽ വെച്ച് നടക്കുന്ന ദേശീയ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. ഇരുവരും കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ലോകം മുഴുവൻ പാരീസിൽ നടക്കുന്ന 2024 ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഒരേ ഗെയിമിൽ വിജയകുതിപ്പ് നടത്തുന്ന സഹോദരങ്ങളെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. റെസ്ലിംഗ് താരങ്ങളായ റയിസുദ്ദീൻ, റെനീസ എന്നിവരാണ് ആ അപൂർവ സഹോദരങ്ങൾ. ഭാവിയിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഈ കായിക പ്രതിഭകളുടെ അഭിലാഷം. ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ സ്വർണ മെഡലുകൾ, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വെള്ളിയും വെങ്കലവും. ഇങ്ങനെ പോകുന്നു റെസ്ലിംഗ് താരങ്ങളായ റയീസുദ്ദീൻ, റെനീസ സഹോദരങ്ങളുടെ നേട്ടങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ ഗ്രാമത്തിൽ മാനാത്ത് പറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മക്കളാണ് 21-കാരനായ റയീസുദ്ദീനും 19-കാരിയായ റെനീസയും. രണ്ടുപേരും റെസ്ലിംഗ് ജൂഡോ ചാമ്പ്യന്മാർ. റയീസുദ്ദീൻ ആലുവ മാറമ്പിള്ളി MES കോളേജിലെ MSFTB ബോക് വിദ്യാർത്ഥിയാണ്. ആദൂർ മഹാത്മാ LP സ്കൂളിൽ നിന്നാണ് കായിക രംഗത്തേക്ക് വന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫിയുടെ ക്യാമ്പിൽ ഫുട്ബോൾ പരിശീലനവും 10-ൽ പഠിക്കുമ്പോൾ റെസ്ലിംഗിൽ ആകൃഷ്ടനായി അജി കടങ്ങോട്, റെജി, സ്റ്റെബിൻ എന്നിവരുടെ കീഴിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രഗത്ഭരായ കോച്ചുകളുടെ മേൽനോട്ടത്തിൽ റെസ്ലിംഗിലും ജൂഡോയിലും പരിശീലനം തുടരുന്നു. ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത മെഡലുകൾ നേടിയിട്ടുണ്ട്. 2022 ഒളിമ്പിക്സ് കേരള ഗെയിംസ് സ്റ്റേറ്റ് അമേച്ചർ മത്സരങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗെയിംസ്, നേപ്പാളിൽ നടന്ന ഇൻഡോ നേപ്പാൾ യൂത്ത് ഗെയിംസ് എന്നിവയിൽ സ്വർണവും, MG യൂണിവേഴ്സിറ്റി, സൌത്ത് ഇന്ത്യ ഗെയിംസ് എന്നിവയിൽ വെള്ളിയും നേടിയിട്ടുണ്ട്. ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം മുതൽ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ അനീഫ് സാറോട് ഇത് പറഞ്ഞ് റെസ്ലിംഗിലേക്ക് ക്യാമ്പിന് പോവുകയും അവിടെ നിന്ന് തൃശ്ശൂർ ജൂഡോ അക്കാഡമിയിൽ പ്രാക്ടീസിന് പോവുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് റെസ്ലിംഗിൻ്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും പിന്നെ ഇൻ്റർനാഷണൽ ഇന്തോ നേപ്പാൾ യൂത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കുകയും അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ സൗത്ത് ഇന്ത്യ റെസ്ലിംഗിൽ സിൽവർ നേടുകയും ചെയ്തു. എൻ്റെ വീട്ടിലെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു പൊസിഷനിലെത്താൻ കാരണം. എൻ്റെ ഉപ്പ, ഉമ്മ, അതുപോലെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ടായിരുന്നു. തൃശൂർ വിമല കോളേജിലെ BA സോഷ്യോളജി 2-ാം വർഷ വിദ്യാർത്ഥിനിയാണ് റെനീസ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റെനീസ റെസ്ലിംഗ് പരിശീലനം ആരംഭിച്ചത്. ഷോട്ട്പുട്ട്, ജാവലിൻ എന്നിവയിൽ ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന റെനീസ സഹോദരന്റെ പ്രകടനത്തിൽ ആകർഷകയായിട്ടാണ് റെസ്ലിംഗിലേക്ക് പ്രവേശിച്ചത്. അജി, റെജി, സ്റ്റെബിൻ എന്നിവർ തന്നെയാണ് പ്രാഥമിക അടവുകൾ പരിശീലിപ്പിച്ചത്. കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ +2 പഠിക്കുമ്പോൾ ഗുജറാത്ത് കോച്ചായ അഭിഷേക് സിംഗ് ചണ്ടേലയുടെ കീഴിൽ പരിശീലനം ആരംഭിച്ചു. സ്റ്റേറ്റ് അമേച്ചർ ഗെയിംസുകളിൽ സ്വർണവും വെള്ളിയും, സൌത്ത് ഇന്ത്യ മത്സരത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി. പെൺകുട്ടിയായതിനാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെന്നും ഉപ്പയുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് നേട്ടങ്ങൾക്ക് ശക്തി പകർന്നതെന്നും റെനീസ പറയുന്നു. ഞാൻ എല്ലാം കോമ്പറ്റീഷന് മുമ്പ് ഉപ്പാൻ്റെ കൂടെ ഉപ്പാനെ ഞാൻ കൊണ്ടുപോകുള്ളു. കാരണം എനിക്ക് ഉപ്പ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ അവിടുത്തെ പോസിറ്റീവ് എനർജിയും പിന്നെ എൻ്റെ എല്ലാം സപ്പോർട്ടും ഉപ്പയാണ്. അതേപോലെ കോച്ച് പോലെയാണ്, വേറൊരു കോച്ചിൻ്റെ ആവശ്യം എനിക്ക് അവിടെ ഇല്ല. പിന്നെ എല്ലാം കാര്യത്തിൽ നന്നായി സപ്പോർട്ട് ചെയ്യും. പുറമേ നിന്ന് കുറേ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഉപ്പ അതൊക്കെ ഫേസ് ചെയ്ത് എൻ്റെ അടുത്ത് പറയാറില്ല. അതൊക്കെ ഉണ്ടായിട്ട് ഉപ്പ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ പൊസിഷനിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പരിശീലനത്തിനും മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, ഭക്ഷണം, താമസം എന്നിവയ്ക്കും വരുന്ന ചിലവുകളാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. എന്നിരുന്നാലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗെയിമായ റെസ്ലിംഗും ജൂഡോയും തുടർന്നു കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സഹോദരങ്ങളായ ഈ കായിക താരം. പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഭീമമായ തുകയാണ് ചിലവ് വരുന്നത്.
എന്നിരുന്നാലും രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റസിലിൻ താരങ്ങളായ റയീസുദ്ദീനും റെനീസയും. ക്യാമറ പേഴ്സൺ സിദ്ദീഖ് ആദൂറിനോടൊപ്പം AM മുർഷീദ്, എരുമ്പപ്പെട്ടി. പഴഞ്ഞിമാർ ബസേലിയോ സ്കൂളിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന വായനോത്സവത്തിന് സമാപനമായി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ കലാപ്രതിഭ ഭവ്യശ്രീ കൃഷ്ണൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സിന്ധു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. നാടൻപാട്ട് അവതരണവുമുണ്ടായി. യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് ഭവ്യശ്രീ, BRC LP തലത്തിൽ നടന്ന വായനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മെർലിൻ ടോണി എന്നിവരെ ആദരിച്ചു. കുഞ്ഞിക്കഥ, കാവ്യാലാപനം, റീൽ അവതരണം, കുട്ടിപ്പാട്ട് തുടങ്ങിയവയും കുട്ടികൾ അവതരിപ്പിച്ചു. അമ്മമാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികളെ അനുമോദിച്ചു. വളരുന്ന വലിയ പുസ്തകത്തിന്റെ പ്രകാശനം രേഷ്മ ടീച്ചർ നിർവഹിച്ചു. കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന പരിപാടിയുടെ തുടർച്ചയായി പുസ്തകങ്ങൾ പുസ്തകത്തൊട്ടിലിൽ ശേഖരിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. അമ്മമാർക്കായുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, CC KT, സരുൺ കെ സൈമൺ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഒളിമ്പിക്സ് 2024 ഭാഗമായി പുലിയന്നൂർ GUP സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സിന്ധു ടീച്ചർ ഒളിമ്പിക്സ് സന്ദേശം വായിച്ചു. തുടർന്ന് നടന്ന ദീപശിഖ പ്രയാണത്തിന് വിദ്യാർത്ഥി പ്രതിനിധി അഭിനവ് ഒളിമ്പിക്സ് ദീപം തെളിയിച്ചു. അധ്യാപകരായ ബീന AF, രാജലക്ഷ്മി KC, ബെറ്റി ജോയ്, രേഷ്മ മോൾ, CK, റിന്നി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ശുനോയോ പെരുന്നാളിന് കൊടിയേറി. August 1 മുതൽ 15 വരെ നടക്കുന്ന ശുനോയോ നോമ്പിന്റെ ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം. ഞായറാഴ്ച രാവിലെ യൂറോപ്പ് ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്തെഫാനോസ് മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കുർബാനയ്ക്കു ശേഷം തിരുമേനി ശുനോയോ പെരുന്നാളിന്റെ കൊടിയേറ്റം നടത്തി. ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ് എന്നിവർ സഹകാർമ്മികരായി. പള്ളി കൈസാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. August 1 മുതൽ 15 വരെ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗവും നടക്കും. ശുശ്രൂഷകൾക്ക് മലങ്കര സഭയിലെ മെത്രാപൊലീത്തമാരും കോർ എപ്പിസ്കോപ്പമാരും വൈദികരും നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി. കായിക അധ്യാപകൻ NJ ജിത്തുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ വിദ്യാർത്ഥികൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സ്റ്റാർലി ദീപശിഖ കൈമാറി. ഒളിമ്പിക്സിനെ സംബന്ധിച്ച് കായിക അധ്യാപകൻ NJ ജിത്തു വിശദീകരിച്ചു. നവാഗതനായ ഡോൺ ജോ സംവിധാനം ചെയ്യുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവിയറിന്റെ ചിത്രീകരണം പൂർത്തിയായി. മൈഗ്രേസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 7 സ്റ്റോറി ടെല്ലേഴ്സാണ് ടോണി സേവിയർ അവതരിപ്പിക്കുന്നത്. കുന്നംകുളത്തും ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. വിജീഷ് വിജയൻ പ്രധാന വേഷത്തിലെത്തുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവിയറിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയത് അഭി വാസുദേവനാണ്. സാജൻ ആന്റണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ N. രജിലാലാണ്. ലിജോ ലൂയിസ് ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ. CG അനൂപിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് നിഖിൽ പ്രഭയാണ്. ജസ്റ്റിൻ ജോർജ് ചിത്രസംയോജനവും ഡിഫിൻ ബാലൻ കലാസംവിധാനവും നിർവഹിച്ചു. സംഘടനം റോബിൻ ടോം, ഓപ്പറേറ്റിംഗ് ക്യാമറ നിഖിൽ വിജയൻ, വസ്ത്രാലങ്കാരം അനു അരുൺ, മേക്കപ്പ് ബിനു സി കണ്ണൻ, PRO ജോസ് മാളിയക്കൽ, സ്റ്റിൽസ് മനൂപ് ചന്ദ്രൻ, പോസ്റ്റർ ഡിസൈൻ ജോസഫ് പോൾസൺ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ശ്രീരാഗ് ശിവൻ, അനയ് കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡോൺ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടോണി സേവിയർ. ചെറുപ്പം മുതൽ സിനിമ സ്വപ്നം കാണുന്ന ഡോണിന് സിനിമ എന്ന വലിയ സ്വപ്നം ഒന്നിച്ചു കണ്ട സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രം ഒരുക്കാനായത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. നമ്മളിത് ആദ്യമായിട്ടാണ്, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ ടീമിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ നമ്മുടെ സ്വന്തം ടീമിനോടൊപ്പം ചെയ്യുക എന്നുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറമാനും അവൻ ഡയറക്ടറും കൂടിയാണ് സൈമൺ ഡാനിയൽ ചെയ്തിട്ടുള്ള സാജൻ ആൻ്റണി, അവൻ്റെ ഒപ്പം തന്നെ ആദ്യത്തെ ഒരു സംരംഭം ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമുണ്ട്. അതിൽ ഞാൻ ദൈവത്തിനോട് താങ്ക്സ് പറയണു. പിന്നെ ഒപ്പം തന്നെ നായകനായിട്ട് വന്നിട്ടുള്ള വിജീഷ് ഏട്ടൻ, വിജീഷ് വിജയൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിലൂടെ ആള് നൂലുണ്ടാകുന്നുള്ളൊരു ക്യാരക്ടർ പ്രശസ്തനാണ്.
അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പറ്റി, അതൊക്കെ വലിയൊരു ഭാഗ്യം. നമ്മൾ മൊത്തമായിട്ടൊരു ടീം വർക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ നമ്മളൊരു ക്യാമ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ ഇതിന് പിന്നാലെ വളരെയധികം പ്രയത്നിച്ചിട്ട് തന്നെയാണ് ഈ സാധനം. ഒരു ക്യാമ്പ്, അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പ്, പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീം, പിന്നെ ഒപ്പം പ്രൊഡക്ഷനിലുള്ളവർ, അപ്പോൾ എല്ലാവരും നമ്മളൊരു ടീമായിട്ട് നിൽക്കുന്നൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം വേണം. അപ്പോൾ ഈ ഒരു പടം വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു. ബിജേഷ് വിജയനെ കൂടാതെ ശ്രീകുമാർ പൊടിയൻ, എൻ രജിലാൽ, ഡോക്ടർ സത്യനാരായണൻ ഉണ്ണി, റോബർട്ട്, ഫേവർ ഫ്രാൻസിസ്, ലിജോ ലൂയിസ്, രഞ്ജീവ് കലാഭവൻ, ശ്രീരാഗ് ശിവൻ, പാർവതിരാജൻ ശങ്കരാടി, കീർത്തി കൃഷ്ണ, ഷംസീന, ശ്രീകല, ശ്രീപാർവതി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സൺഡേ സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൗലോസ് മാർ സേവേറിയസ് ഹാളിൽ നടന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഇടവക വികാരി മാത്യൂസ് വർഗീസ് കുളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, കെ ഒ പി എ ട്രഷറർ എബ്രഹാം, പള്ളി ട്രസ്റ്റി സണ്ണി മാസ്റ്റർ, സെക്രട്ടറി സ്റ്റാൻലി സി എസ് എന്നിവർ സംസാരിച്ചു. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും നേതൃത്വത്തിൽ തുടർ ദിനങ്ങളിൽ കലാകായിക സാംസ്കാരിക പരിപാടികൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ശക്തമായ കാറ്റിൽ തെങ്ങുവീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ചൂണ്ടൽ കുന്നിലുള്ള അർജുനന്റെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് തെങ്ങുവീണത്. അയൽവാസിയായ വസന്തന്റെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന തെങ്ങാണ് ശക്തമായ കാറ്റിൽ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് പതിച്ചത്. മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 കനത്ത മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിലാണ് തെങ്ങ് പൊട്ടിവീണത്. കനത്ത മഴയിലും കാറ്റിലും വാഗ കാക്കത്തുരുത്തിൽ തകർന്നു വീണ വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കാക്കത്തുരുത്തിൽ മുക്കോല വേലായുധന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിൽ തകർന്ന് നിലം പൊത്തിയത്. ആശാരിയുടെ സഹായത്തോടെയാണ് മേൽക്കൂര നിർമ്മാണത്തിനാവശ്യമായ പട്ടികയും ആണിയും ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മാണം നടത്തിയത്. കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, കോൺഗ്രസ് നേതാക്കളായ എ ഡി സാജു, ശിവശങ്കരൻ വാഗ, ബാലചന്ദ്രൻ തെക്കേപ്പാട്ട്, കെ പി സണ്ണി, സി ടി ഫ്രാൻസിസ്, ടി പി ബാബു, പഞ്ചായത്ത് അംഗം എം പി ശരത്കുമാർ, ജിജി വിഷ്ണു, ചാർലി സോജൻ വാഗ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് 26-ാമത് വാർഷികം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി. ഏറ്റവും പ്രായം കൂടിയ അയൽക്കൂട്ടാംഗത്തെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് ജി എം എൽ പി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ പരിസരത്തുള്ള നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഗതാഗത സുരക്ഷ, കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ മുൻകരുതൽ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് എസ് പി ജി രൂപീകരിച്ചത്. വടക്കേക്കാട് എസ് ഐ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പി എസ് അലി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക റിസിയ ടീച്ചർ, പി ടി എ പ്രസിഡന്റ് നവാസ് അണ്ടത്തോട്, എസ് എസ് ജി ചെയർമാൻ അബ്ദുൽ സമദ്, മദർ പി ടി എ പ്രസിഡന്റ് മുനീറ റഷീദ്, അധ്യാപകരായ സൈഫുനിസ, സബിത, സ്കൂൾ കമ്മിറ്റി ഭാരവാഹികളായ അമീൻ, മുഹമ്മദ് അലി, ശ്രീനിവാസൻ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ രക്ഷാകർത്തൃ ദിനത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായ മക്കളുടെ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച് നാടിന് തന്നെ മാതൃകയായി മാറിയ രക്ഷിതാക്കളെ പോർക്കുളം സേവാഭാരതി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. 50% ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള 29-കാരൻ മകനെ പരിപാലിക്കുന്ന അഗതിയൂർ കുണ്ടുകുളങ്ങര വീട്ടിൽ വിജയ മുരളീധരൻ ദമ്പതികളെയും 90% ഭിന്നശേഷിക്കാരെയും ഒപ്പം ഓട്ടിസവുമുള്ള കൊച്ചുമകളെ സംരക്ഷിക്കുന്ന ജീവിത ലക്ഷ്യമായി കരുതുന്ന അഗതിയൂർ കുട്ടംകുളങ്ങര വീട്ടിൽ ഷീല ഹരിക്കുട്ടൻ ദമ്പതികളെയുമാണ് സേവാഭാരതി പ്രവർത്തകർ അവരുടെ വീടുകളിലെത്തി ആദരിച്ചത്. പോർക്കുളം സേവാഭാരതി മാതൃസമിതി പ്രസിഡന്റ് സുധാ ഹർഷൻ, രക്ഷാധികാരി രതി വിജയകുമാർ, ശ്രീജ മനോജ് എന്നിവർ നേതൃത്വം നൽകി. സേവാഭാരതി പ്രവർത്തകരായ സുധേഷ് എം എ, മഹേഷ് സി, മണിക്കുട്ടൻ, മനോജ് കുമാർ കരുമത്തിൽ എന്നിവർ സന്നിഹിതരായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തുവാനൂർ ശ്രീപാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിഗാന സുധാവതരണം നടന്നു. ഞായറാഴ്ച രാവിലെ കൈപ്പറമ്പ്, പുത്തൂർ, സൗത്ത്, വൃന്ദാവൻ ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമെത്തിയാണ് ഭക്തിഗാന സുധ അവതരണം നടത്തിയത്.
മനോഹരമായ കൃഷ്ണഭക്തി ഗാനങ്ങൾ കോർത്തിണക്കിയാണ് ഗാനസുധാവതരണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിഭീഷ് സംഘാംഗങ്ങൾക്ക് ദക്ഷിണയും കോടിമുണ്ടും നൽകി. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ മിനിയേച്ചർ ഭഗവത്ഗീത ഉപഹാരമായി സമ്മാനിച്ചു. സെക്രട്ടറി സി ജി നിഖിൽ, ആദി ഓഫീസ് ഇൻചാർജ് ഹരിത, വിസ്മയ, തങ്ക എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനവൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ഗജാൻജി അനിൽ മാസ്റ്റർ, മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ, വൈസ് പ്രസിഡന്റ് പി വി പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ബബി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 13 പൂരാഘോഷ കമ്മിറ്റികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. കടവല്ലൂർ വില്ലന്നൂർ കാരുകുളം ശ്രീ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിച്ചു. രാവിലെ 6 മണി മുതൽ 10 മണി വരെ വസുമതി നായർ ഗുരുവായൂർ, സുമ കരിക്കാട് എന്നിവരാണ് രാമായണ പാരായണം നടത്തിയിരുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രമേൽശാന്തി വിപിൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ശേഷം കുടുംബക്ഷേത്രമായ തണ്ടേക്കാട്ടിൽ അമ്പലത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേകവും പാരായണ സമാപനവും നടന്നു. പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അശോകൻ, സെക്രട്ടറി സുജിൻ, ട്രഷറർ ബാലൻ, കമ്മിറ്റി അംഗങ്ങളായ വിനീഷ് കുട്ടിമോൻ, മണികണ്ഠൻ, വി കെ വിജയൻ, ചന്ദ്രൻ കൂട്ടാൽ, ബാലൻ പാടത്തുപറമ്പിൽ എന്നിവരും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 4 മണി മുതൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 4-നാണ് ക്ഷേത്രത്തിലെ ഇല്ലനിറയും പുത്തരി നിവേദ്യവും നടക്കുകയെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. സിസിടി വിന്യൂസ്, പെരുമ്പിലാവ്. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ പാരായണ സമാപനവും ആനയൂട്ടും നടന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ശേഷം ഗജപൂജയും ആനയൂട്ടും നടന്നു. കൊമ്പൻ കൊടുമൺ ശിവശങ്കറിന് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും പഴവർഗ്ഗങ്ങളും നൽകി നിരവധി ഭക്തർ ആനയൂട്ടിൽ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും നടന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ശ്രീരാമ പട്ടാഭിഷേകവും രാമായണ സമാപന പാരായണവും നടന്നു. പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. ജൂലൈ 29 നാലമ്പല തീർത്ഥയാത്രയും 31 ഔഷധ സേവയും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. രാമായണ മാസാചരണത്തിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബി ടി എൻ വിജയൻ നമ്പൂതിരി, സെക്രട്ടറി കെ ആർ ഉണ്ണിക്കുട്ടൻ, ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആർത്താറ്റ് യൂണിറ്റും ആർത്താറ്റ് ഗ്രാമീണ വായനശാലയും വിവിധ കലാ സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് കുന്നംകുളം നഗരസഭയിലെ 29-ാം വാർഡിൽ വയോസൗഹൃദ ദേശം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ നിർവഹിച്ചു. സർവേയുടെ ഭാഗമായുള്ള വിവരങ്ങൾ ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വാർഡ് കൌൺസിലർ പ്രിയ സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗവും കുന്നംകുളം മുനിസിപ്പൽ പ്ലാനിംഗ് വൈസ് ചെയർമാനുമായ വി മനോജ്കുമാർ പദ്ധതി വിശദീകരണം നടത്തി. കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ, ടി രാജഗോപാൽ, പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് യു വി അനിൽകുമാർ, ഗ്രാമീണ വായനശാല സെക്രട്ടറി സിന്ധു സുരേഷ്, പരിഷത്ത് മേഖലാ സെക്രട്ടറി ടി എ പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ആളൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്തംഗം സെബീന റിറ്റോ, ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ്, എക്സൈസ് ഇൻസ്പെക്ടർ നന്ദൻപിള്ള എന്നിവർ സംസാരിച്ചു. വാർഡുകളിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ആശാ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വായനശാല ഭാരവാഹികൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാനും വാർഡുതല സമിതി നിരീക്ഷണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംരംഭക തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷൻ കുന്നംകുളം ടി കെ കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ധന്യ ആബിദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുജാത സദാനന്ദൻ അധ്യക്ഷയായി. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീകുമാർ ഇ വി ഉണ്ണികൃഷ്ണൻ, സി ഐ ടി യു കുന്നംകുളം ഏരിയ സെക്രട്ടറി പി എം സോമൻ,
CITU ജില്ലാ കമ്മിറ്റി അംഗം പി ജി ജയപ്രകാശ്, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ടി പ്രസാദ്, കെ മണികണ്ഠൻ, ശ്യാം തയ്യിൽ, എം ജെ ജനിത, സൗമ്യ, അജിത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. വനിതാ സംരംഭകരായ തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കാൻ നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വനിതാ സംരംഭക തൊഴിലാളി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംഘാടക സമിതി കൺവീനർ പി എം സുരേഷ് സ്വാഗതവും ബിന്ദു അനിലൻ നന്ദിയും പറഞ്ഞു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി സുജാത സദാനന്ദൻ പ്രസിഡന്റ്, ഗിരിജാരാജൻ, ശ്രീദേവി ഗുരുവായൂർ, ജയ അജേന്ദ്രൻ, ശശികല അനിരുദ്ധൻ, ഷെഫീന ചേർപ്പ് വൈസ് പ്രസിഡന്റുമാർ, ബിന്ദു അനിലൻ സെക്രട്ടറി, സുലൈഖ ജലീൽ, അനിത ബാബു, സത്യഗീത, ബിന്ദു ചന്ദ്രൻ, വൃന്ദ ഗുരുവായൂർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിങ്ങനെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. വല്ലാത്ത മനോധൈര്യമുള്ള സ്ത്രീകളാണ് ഇവരൊക്കെ. ഭയങ്കര ധൈര്യം, അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളുകള് ഈ ഒരു അവസ്ഥയിൽ, കാരണം അവരത്തിനൊന്നും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. കാരണം അവരുടെ ജോലി സമയം, അവരെടുക്കുന്ന എഫേർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ചെയ്യാൻ എന്നെ പോലെ ഒരാൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. CCTV ന്യൂസ്, കുന്നംകുളം. ആരോഗ്യ പരിപാലന സേവന രംഗത്ത് ഒരു നാടിന്റെ കൂട്ടായ്മ നടത്തിയ അത്ഭുതകരമായ പ്രവർത്തനമാണ് കരിക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് കെട്ടിട നിർമ്മാണമെന്ന് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ അധ്യക്ഷനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെ നാട്ടുകാർ കരിക്കാട് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂരിനൊപ്പം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ആതുര സേവന രംഗത്തെ ഈ മാതൃകയെ അഭിനന്ദിച്ച അദ്ദേഹം പിന്തുണയും അറിയിച്ചു. 1,00,000 രൂപ നൽകി കെട്ടിട നിർമ്മാണത്തിന് ആദ്യ സഹായം മെത്രാപ്പൊലീത്ത നൽകിയിരുന്നു. ജനകീയ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ധർമ്മൻ അധ്യക്ഷയായി. ജനകീയ കമ്മിറ്റി ജനറൽ കൺവീനർ സി ഗിരീഷ് കുമാർ, പഞ്ചായത്ത് അംഗം സൗദ അബൂബക്കർ, ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ജമാൽ കരിക്കാട്, MM അബ്ബാസ്, സി സജിത്ത്, മുഹമ്മദ് കുട്ടി, ശാന്തി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. 3, 4 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ KS, ഊട്ടുകമ്മിറ്റി ഭാരവാഹികളായ MP സിജോ, VJ ജോഷി, രഞ്ജി മണ്ടുമ്പാൽ, റോയ് അക്കര, ജിജോ ചാഴൂർ, ഡോക്ടർ ജോൺസൺ ആളൂർ, ജോസ് ചിറ്റിലപ്പിള്ളി, സിഞ്ചോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ 4 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷപൂർവ്വമായ തിരുനാൾ കുർബാനയ്ക്ക് ഡോളേഴ്സ് ബസലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രസിഡന്റി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ചയും ഉണ്ടാകും. വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച് പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലംതാനി രചിച്ച ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമായിരുന്നു. CCTV ന്യൂസ്, വേലൂർ. ഉപ്പുങ്ങൽ കിഴക്ക് ഭാഗത്തെ എടമ്പാടം കോൾപ്പടവ്, ആമയം, വെള്ളുവമ്പായി, തെക്കേക്കെട്ട് പടവുകളിൽ ഭൂവസ്ത്രം വിരിക്കൽ പൂർത്തിയായി. മണൊലിപ്പ് തടയാനും തകർച്ച ഒഴിവാക്കുക എന്നതുമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. KLDC ബണ്ട് മണ്ണിട്ട് ഉയർത്തിയതിന് പിന്നാലെയാണ് പെരുമ്പടപ്പ് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയർ ഭൂവസ്ത്രം വിരിച്ചത്. ബണ്ടിന്റെ മുകൾ ഭാഗം 3 മീറ്റർ വീതിയും ഇരുവശങ്ങളിൽ 5.5 മീറ്ററുമാണ് ഭൂവസ്ത്രം വിരിച്ചത്. 225 മീറ്റർ ദൂരം പ്രവൃത്തി കണക്കാക്കി 12 എസ്റ്റിമേറ്റുകളിലായി 2,700 മീറ്റർ ദൂരമാണ് പദ്ധതി നടപ്പാക്കിയത്. ഒരു പ്രവൃത്തിക്ക് 4.98 ലക്ഷം രൂപയാണ് ചെലവ്. സർക്കാർ സ്ഥാപനമായ ഫോമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് കയർ മാറ്റ് എത്തിച്ചത്. ഇതിനു മുകളിൽ പുല്ലും വശങ്ങളിൽ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കാൻ പദ്ധതിയുണ്ട്. 2 വർഷമാണ് ഭൂവസ്ത്രത്തിന്റെ ആയുസ്. ഈ സമയത്തിനുള്ളിൽ ബണ്ട് ഉറയ്ക്കുമെന്നാണ് കരുതുന്നത്. 1999 സ്ഥാപിതമായ മുണ്ടത്തിക്കോട് രാജഗിരിയിലെ ക്രൈസ്റ്റ് ആർട്സിന്റെ രജത ജൂബിലി സമാപന യോഗം രാജഗിരി CKCLP സ്കൂളിൽ പ്രശസ്ത സിനിമാതാരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KP ജോയ്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ രജത ജൂബിലി സ്മാരക സ്മരണിക പ്രകാശനം ശിവജി ഗുരുവായൂരും വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സമിതി അധ്യക്ഷൻ അനൂപ് കിഷോറും ചേർന്ന് നിർവഹിച്ചു. മുണ്ടത്തിക്കോട് ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ബിജു ഇഗ്നേഷ്യസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അനുഷ ജെയിംസിനെയും ക്രൈസ്റ്റ് ആർട്സ് അംഗങ്ങളുടെ SLC +2 പാസായ മക്കളെയും ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KAജിത് കുമാർ, കൌൺസിലർ ജിൻസി ജോയ്സൺ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജിൽസി, നാടക സംവിധായകൻ ബിജു ജേക്കബ് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾക്ക് ശേഷം അംഗങ്ങൾ അവതരിപ്പിച്ച
തുപ്പേട്ടിന്റെ ചക്ക എന്ന നാടകത്തിന്റെ പുനരാവിഷ്കരണം നാമൊന്ന് എന്ന നാടകം അരങ്ങേറി. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ഒറ്റേനി ആക്കിപ്പറമ്പ് പരിസരത്തെ മാലിന്യം നിറഞ്ഞ തോട് ശുചീകരിച്ചു. അകലാട് ഒറ്റേനിയിൽ നിന്നും പുന്നിയൂർ പഞ്ചായത്തിലേക്ക് പോകാൻ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് ആക്കിപ്പറമ്പ് മൂവിംഗ് ബ്രിഡ്ജ് റോഡ്. നിരവധി നാളുകളായി ഇവിടെ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതുമൂലം ഈ വഴിയിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ നിരവധി പദ്ധതികളും പരിശോധനകളും നടത്തിവരുന്നുണ്ട്. കൂടാതെ സ്കൂളുകളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട്. കനാലുകളും തോടുകളുടെയും ശുചീകരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ്, ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടന പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ആക്കിപ്പറമ്പ് മൂവിംഗ് ബ്രിഡ്ജ് പരിസരത്തെ തോടുകൾ ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി എൻ പി ഷീജ, വാർഡ് മെമ്പർ സി അഷ്റഫ്, ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, ഹരിതകർമ്മസേന ചാർജ് ഓഫീസർ ആരിഫ തുടങ്ങിയവരും ഹരിതകർമ്മസേനാംഗങ്ങളും വാർഡ് മെമ്പർമാരും വിവിധ സംഘടനാ പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി. ജനങ്ങൾക്കും പ്രകൃതിക്കും ഹാനികരമാകുന്ന തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും ക്ലീൻ പുന്നയൂരിന്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകണമെന്നും പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു. ശുചീകരിക്കുന്നുണ്ട്. തുടർന്ന് ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടാതിരിക്കാൻ ബഹുമാനപ്പെട്ട പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞങ്ങളോട് സഹകരിക്കണം, സമൂഹത്തോട് ബാധ്യതയുള്ളവരായി മാറണം എന്ന് സവിനയം ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പലതവണയായിട്ട് നമ്മൾ പല സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. തോട് ഇപ്പം ഇന്നാണ് വൃത്തിയാക്കുന്നത്. ഇനി ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടെത്തുന്ന പക്ഷം നല്ല കർശന നടപടി തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അതിന് ഫൈൻ അടപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നിയമ നടപടികളും അതിനെ തുടർന്നുണ്ടായിരിക്കുന്നതാണ്. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾക്ക് പുറമെ പിഴ ഈടാക്കും എന്നും സെക്രട്ടറി അറിയിച്ചു. സിസിടിവി ന്യൂസ്, പുന്നയർകുളം. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ചിന് കീഴിലുള്ള പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ നവീകരിച്ച മെഡിക്കൽ ലബോറട്ടറി വികാരി ഫാദർ ഡേവിസ് പനകുളം ഉദ്ഘാടനം ചെയ്തു. ലബോറട്ടറിയിൽ സൗജന്യ നിരക്കിലാണ് ടെസ്റ്റുകൾ ചെയ്തു നൽകുന്നത്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കൊപ്പം ആംബുലൻസ് സൗകര്യവുമുണ്ട്. സെക്രട്ടറി എ ജെ മാത്യൂസ്, കോർഡിനേറ്റർ എം പി ബാബു, സി എ പി യുസ്, സി എ ജോസഫ്, ആൻസണാൻഡോ, എ വി ജെൻസൺ, പി കെ ഗബ്രിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി തമ്പുരാൻപടി ശ്രീ ആലിക്കൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാവു ദിവസമായ ആഗസ്റ്റ് 3 പുലർച്ചെ 4:30 മുതൽ 7:30 വരെ പുതുമന പരമേശ്വരൻ ഇളയതിന്റെ കാർമ്മികത്വത്തിലാണ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടത്തുക. ബലിതർപ്പണത്തിന് വരുന്നവർക്ക് വസ്ത്രം മാറുന്നതിനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 വരെയായിരുന്നു ക്യാമ്പ്. പരിശോധനകൾക്ക് പ്രഗത്ഭരായ ഡോക്ടർമാർ നേതൃത്വം നൽകി. 45 വയസ്സിനുമുകളിലുള്ളവർക്കായിരുന്നു ക്യാമ്പിൽ പരിശോധന. ആദ്യം പേര് രജിസ്റ്റർ ചെയ്ത 100 പേർക്കാണ് സൗജന്യ പരിശോധനയ്ക്ക് അവസരം നൽകിയത്. ഒറ്റേനി ആക്കിപ്പറമ്പ് റോഡിൽ ബാർബർ ഷോപ്പ് മാലിന്യം തള്ളിയ ആൾപിടിയിൽ. പുന്നിയൂർ പഞ്ചായത്ത് ആക്കിപ്പറമ്പ് റോഡ് ശുചീകരണത്തിനിടെയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മാലിന്യം കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, ഐ ആർ ടി സി കോർഡിനേറ്റർ ബി എസ് ആരിഫ എന്നിവർ നടത്തിയ പരിശോധനയിൽ അകലാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ കട്ടിംഗ് ഷോപ്പിൽ നിന്നുള്ള മാലിന്യമാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടമയെ വിവരമറിയിച്ച് മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഉടമയെത്തി മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു. കൂടാതെ 50,000 രൂപ പിഴയോടുകൂടിയ നോട്ടീസ് തിങ്കളാഴ്ച കൈമാറുമെന്ന് സെക്രട്ടറി പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയയിലെ യൂണിറ്റുകളുടെ സമ്മേളനം നടന്നു. മമ്മിയൂർ, തൈക്കാട്, പാലുവായ് എന്നീ യൂണിറ്റുകളുടെ വാർഷിക സമ്മേളനമാണ് നടന്നത്. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കെ എം സരസ്വതി, സുധാ രവീന്ദ്രൻ, എം സത്യനാരായണൻ, തുളസി ശിവദാസൻ, ശകുന്തള വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 14-15 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജ്വാല കുടുംബശ്രീയുടെ 25 വാർഷികം ആഘോഷിച്ചു. വേലൂർ ആർ എം എൽ പി സ്കൂളിൽ ഒരുമയുടെ പെൺകരുത്ത് എന്ന പേരിൽ നടത്തിയ വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു. ജ്വാല കുടുംബശ്രീ പ്രസിഡന്റ് ഓമന ബാബു അധ്യക്ഷത വഹിച്ചു. വേലൂർ സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യാ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, 14 വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ, 15 വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, ജമീല രാജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി.
മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളിമുത്തശ്ശിയെ അധ്യാപക രക്ഷാകർത്തൃ യോഗം ആദരിച്ചു. പി ടി എ പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക വി സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ പുളിമുത്തശ്ശിയെ പൊന്നാടചാർത്തി ആദരിച്ചു. എസ് എസ് ജി ചെയർമാൻ ഇ എസ് സുമതികുട്ടി, മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരത്ത്, മാനേജർ കെ ഹരിദാസ്, കെ ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സി പി എം പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി എ എ മണികണ്ഠനെ തെരഞ്ഞെടുത്തു. ലോക്കൽ സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ അകാല മരണത്തെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ അധ്യക്ഷനായി. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച കിരൺ മുരളി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി കുഞ്ഞൻ, വാർഡ് മെമ്പർ ജ്യോതി, സുധന്യ, പി ടി എ പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സജു വർഗീസ് സ്വാഗതവും ഹെഡ് മിസ്റ്റർ ജെൻസി കെ എസ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി പട്ടിത്തടം റോഡുകളിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിക്ക് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ കോട്ടൂൽ, വൈസ് പ്രസിഡന്റ് എം എസ് ശ്രാവൺ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ജിഷാർ കോട്ടൂൽ, റിയാസ് മാമ്പുള്ളി, ഷെരീഫ് കോട്ടൂൽ, ആഷിഖ് കോട്ടൂൽ, നദീർ പെരുന്തുരുത്തി, പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ, പ്രഭു എം സി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി പൊറവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. കാലവർഷം കനത്തതോടെ ടാറിംഗ് ചെയ്ത റോഡ് തകരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തതിനാൽ കാൽനടയാത്ര പോലും ഏറെ ദുസ്സഹമായിരിക്കുകയാണ്. റോഡിനിരുവശത്തും കാനയില്ലാത്തതും പ്രധാന പ്രശ്നമാണ്. വാഹനാപകടങ്ങളും മേഖലയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പൊറവൂർ ക്ഷേത്രത്തിലേക്കും കരിക്കാട് ചോല പൂങ്കാവനത്തിലേക്കുമുള്ള പ്രധാന പാത കൂടിയാണിത്. ആശുപത്രി, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കായി രോഗികളും വിദ്യാർത്ഥികളും ദിവസവും പെരുമ്പിലാവിലേക്ക് സഞ്ചരിക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആസിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ, സെക്രട്ടറി ഷഹീർ മുഹമ്മദ്, യൂണിറ്റ് അംഗങ്ങളായ കെ എം കുഞ്ഞുമുഹമ്മദ്, പി എസ് ഷംസുദ്ദീൻ, സുമയ്യ കരീം, കെ ഷഹർബാൻ, സഫിയ ഷംസുദ്ദീൻ, സുമയ്യ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കനോലി കനാൽ സംരക്ഷണ ജലയാത്രയ്ക്ക് പനന്താറയിൽ സ്വീകരണം നൽകി. ജലയാത്രയ്ക്ക് ജനങ്ങളെ ആകർഷിക്കുക, ജലഗതാഗതം പുനഃസ്ഥാപിക്കുക, കനോലി കനാലിനെ മാലിന്യമുക്തമാക്കുക, അനധികൃത കയ്യേറ്റം തടയുക എന്നിവയാണ് ഈ വർഷത്തെ ജലയാത്രയുടെ ലക്ഷ്യം. വർഷങ്ങളായി ആരോഗ്യ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ജീവന പ്രസ്ഥാനമാണ് ജീവ ഗുരുവായൂർ. ജീവയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായ കനോലി കനാൽ ജലയാത്ര 2018 ആരംഭിച്ചത്. തിരൂർ മുതൽ ചാവക്കാട് വരെയായിരുന്നു മുൻവർഷങ്ങളിൽ നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം പൊന്നാനി മുതൽ തിരൂർ വരെ 1-ാം ഘട്ടവും ചാവക്കാട് മുതൽ പൊന്നാനി വരെ 2-ാം ഘട്ടവുമായാണ് നടത്തുന്നത്. 12 തീർത്ഥ പ്രദീപ്, 78 സൈമൺ മാഷടക്കം 32 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ചാവക്കാട്ടു നിന്നാരംഭിച്ച ജലയാത്രയിൽ പങ്കെടുത്തത്. 12 പങ്കായം ഉപയോഗിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് തുഴയുന്നതിനനുസരിച്ച് പാട്ടുപാടി ജലപ്പരപ്പിലൂടെ നീങ്ങിയത്. ചാവക്കാട്, ചിങ്ങനാത്തുകടവ്, എടക്കഴിയൂർ, പനന്തറ, വെളിയങ്കോട് എന്നിവിടങ്ങളിൽ സ്വീകരണമേറ്റുവാങ്ങി പൊന്നാനിയിലെത്തി തിരികെ ചാവക്കാടെത്തി ജലയാത്ര സമാപിക്കും. രാവിലെ 11 പുന്നയൂർകുളം പനന്തറയിലെത്തിയ ജലയാത്രാംഗങ്ങൾക്ക് നല്ല ജീവന പ്രസ്ഥാനമംഗം ദിവാകരൻ പനന്തറയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ ഒരു യൂണിറ്റാണ് ജീവാ ഗുരുവായൂർ. ജീവാ ഗുരുവായൂർ ഏതാണ്ട് 25 ഗുരുവായൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഒപ്പം പ്രകൃതി ആരോഗ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്തുകൊണ്ടാണ് വഞ്ചിയാത്ര നടത്തുന്നത് ചോദിച്ചാൽ, ജലയാത്രയെ പ്രോത്സാഹിപ്പിക്കുക, ആളുകൾക്ക് ജലയാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുക. ഒപ്പം ഈ കനോലി കനാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് വെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു പുഴയാണ്. അത് മനുഷ്യർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാകും. ഈ ജലയാത്ര നടത്തിക്കൊണ്ടിരിക്കെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തോ അധികാരികളോ മറ്റ് ഏത് ആരൊക്കെയാണോ അവരൊക്കെ അതിനുവേണ്ടി സഹകരിച്ചുകൊണ്ട് ഈ പുഴയെ
വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ജീവ ഗുരുവായൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ജലയാത്ര നടത്തുന്നത്. സെക്രട്ടറി സന്ധ്യാഭരതൻ, പ്രസിഡന്റ് സൈമൺ മാസ്റ്റർ, ട്രഷറർ മുരളീധരൻ കൈമൾ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, രക്ഷാധികാരി പി എ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എൻ കെ അക്ബർ എം എൽ എയാണ് ചാവക്കാട് നിന്ന് 8:30 ജലയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. സി സി ടി വി ന്യൂസ്, പുന്നീർകുളം. ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവനിൽ കോക്കനട്ട് കൗൺസിൽ പദ്ധതിയിലൂടെ 50% സബ്സിഡിയായി ഡബ്ല്യു സി ടി തെങ്ങിൻ തൈകൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സാഹിറ ഖാദർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ നിഷാജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാർ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സബ്സിഡിയില്ലാത്ത ടീൻ ടു ഡി തെങ്ങിൻ തൈകളും മോഹിത് നഗർ കൗങ്ങിൻ തൈകളും കൃഷിഭവനിൽ വിതരണം നടത്തുന്നുണ്ട്. പന്നിത്തടം ബാസുരി കൾച്ചറൽ സൊസൈറ്റി മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടത്തി. ക്ഷേത്രമേൽശാന്തി സുധീഷ് ഭദ്രദീപം തെളിയിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഓഡിറ്റർ വിജയകുമാർ വെട്ടത്ത്, ഷിജു കൊല്ലം, സുശീല ബിന്ദു ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. എ ഐ കെ എസ് കർഷക സംഘം കുന്നംകുളം ഏരിയ കൺവെൻഷൻ ചൊവ്വന്നൂർ അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എ ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ബാലാജി, കർഷക തൊഴിലാളി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം പി പ്രവീൺ, ഏരിയ ട്രഷറർ എം പീതാംബരൻ, നേതാക്കളായ മുകുന്ദൻ, രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് പ്രശാന്തൻ മാസ്റ്റർ സ്വാഗതവും ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ എഫ് ഡേവിസ് നന്ദിയും പറഞ്ഞു. ഇപ്പോൾ സമരമുഖത്താണ് ജീവിക്കാൻ, പച്ച മനുഷ്യരായി ജീവിക്കാൻ. അവര് കൃഷി ചെയ്ത കൃഷിഭൂമി ഉറച്ചു നിൽക്കാൻ, അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മാന്യമായ സപ്പോർട്ട് പ്രൈസ് എം എസ് പി 2014 ഈ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം അന്ന് അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങൾക്കും അവതരിപ്പിച്ച ചില ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, അതിലൊരു വാഗ്ദാനങ്ങളുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോന്നുന്നത് അത് ഒന്നും തന്നെ നമ്മൾ പുറത്തിയിട്ടില്ല. വടക്കേക്കാട് ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. രാവിലെ 10 വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന ആനയൂട്ടിന് തന്ത്രി മഠത്തിൽ മുണ്ടയൂർ മന സൂരജ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗിരീഷ് നമ്പൂതിരി സഹകാർമ്മികനായി. ആനയൂട്ടിന് ഞമനേങ്ങാട് യുവ നക്ഷത്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണാട്ടുമറ്റം ശ്രീകുമാർ, അമ്പാടി മഹാദേവൻ, കൊണാർക്ക് കണ്ണൻ എന്നീ ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്രം ഭാരവാഹികളായ എൻ ആർ രാജേഷ്, പി വി വിജയൻ, ടി ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് പെരിയമ്പലം വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി മാധവനന്ദ ഭട്ടതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ശാന്തി കരുവാട്ട് പട്ടത്ത് സുധീർ തന്ത്രി കാർമ്മികത്വം വഹിച്ചു. വഴുവാടി കാശിനാഥന് ആനയൂട്ടും നടത്തി. കാട്ടകമ്പൽ കാഞ്ഞിരമുക്ക് എം ജി സ്കൂളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി സ്പെഷ്യൽ ഒളിമ്പിക്സ് അസംബ്ലിയും മാർച്ച് പാസ്റ്റും ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നത്തെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു. കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രതിജ്ഞയും നടത്തി. ഹെഡ്മിസ്ട്രസ് ഗ്ലോറി, ഷൈനി ബാബു, സുജ ജോഷി എന്നീ അധ്യാപകർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പ പ്രദർശനം നടത്തി. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കാളികളായി. ദശപുഷ്പത്തിന്റെ ഔഷധ ഗുണത്തെപ്പറ്റിയും പ്രാധാന്യത്തെക്കുറിച്ചും ഹെഡ്മിസ്ട്രസ് ഗിരിജ ടീച്ചർ വിവരിച്ചു. ജെ ആർ സി കോർഡിനേറ്റർമാരായ അനിത ടീച്ചർ, ശ്രീലക്ഷ്മി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ചർമ്മം കടങ്ങോട് കിഴക്കുമുറി കൈക്കുളങ്ങര അമ്പലത്തിന് സമീപം കൈക്കുളങ്ങര ശേഖരത്ത് ബാലകൃഷ്ണന്റെ ഭാര്യ സുഭദ്രാദേവി നിര്യാതയായി. 79 വയസ്സായിരുന്നു. മഞ്ജുഷ, മാലിനി എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ രമ്യ ഫ്ലവർ മാർക്കറ്റ് ഉടമ ചാരുപടിക്കൽ ബാബു നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സുമിന ഭാര്യയും അശ്വിൻ, അനഘ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ക്ഷേത്രത്തിനടുത്ത് കുളത്ത് പരേതനായ കറപ്പൻ ഭാര്യ തങ്ക എന്ന സുഭദ്ര നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വീട്ടുവളപ്പിൽ നടക്കും. സുരേഷ്, അരുന്ധതി, അനിത എന്നിവർ മക്കളാണ്. ഞാലിക്കര കുറ്റിക്കാട്ട് ആന്റണി ഭാര്യ മേരി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിജോ, പരേതനായ ജിൻഡോ, ജിനോ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്ത ഒരിക്കൽ കൂടി.
റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നിരാഹാര സമരവുമായി SDPI. തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദർ തിങ്കളാഴ്ച മുതൽ മരണം വരെ നിരാഹാര സമരം നടത്തും. പ്രക്ഷോഭവുമായി കോൺഗ്രസും അധികാരികൾക്ക് താക്കീതുമായി DYFI. വയലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. രണ്ട് ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള ESI ആശുപത്രിയിൽ രോഗിയുടെ സ്വർണം മോഷ്ടിച്ച കൂട്ടിരിപ്പുകാരി പിടിയിലായി. പാലക്കാട് പുതുനഗരം സ്വദേശിയായ വിജയകുമാരിയാണ് അറസ്റ്റിലായത്. വേലൂർ കിരാലൂരിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുത്തിരുന്ന JCB മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.